നമസ്കാരം. ഇടതുമുന്നണിയിൽ പങ്കെടുക്കാനെത്തുന്ന CPM നേതാക്കളുടെ ഇൻട്രോ സീനിൽ കേൾപ്പിക്കാൻ പറ്റിയൊരു പാട്ടിറങ്ങിയത് അടുത്തിടെയാണ്. ആവേശം സിനിമയിലെ ജാടപ്പാട്ട്. പക്ഷേ ഇന്നലെ മുതൽ പച്ചയായ ജാടയും പുച്ഛമാണ് പോടായും പശ്ചാത്തലത്തിൽ ചേരില്ലെന്നായി. തലപ്പൊക്കത്തിരുന്ന് കട്ടഗമയിൽ തട്ടിവിട്ട കൽപ്പനകളൊക്കെ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതാദ്യമായി രണ്ട് രാജ്യസഭാ സീറ്റുകളും ഘടകകക്ഷികളുടെ ആവശ്യത്തിന് വഴങ്ങി വിട്ടുകൊടുക്കേണ്ടി വന്നു CPMന്. ആ അസാധാരണ തീരുമാനത്തിന് പിന്നിലെന്ത്? ആപത്ത് തിരിച്ചറിഞ്ഞുള്ള കീഴടങ്ങലോ? വല്യേട്ടൻ ഇല്ലാണ്ടായോ? അഥവാ ഹേ പ്രഭു യേ ക്യാഹുവ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, വലതു നിരീക്ഷകൻ N ശ്രീകുമാർ, ഇടതു പ്രതിനിധി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനിലേക്ക്. ഈ മുൻപത്തെ ഇടതുമുന്നണി യോഗങ്ങളിൽ കണ്ട അതേ CPMനെയാണോ ഇന്നലെ കണ്ടത്? CPM എന്നും ഘടകകക്ഷികളോട് വളരെ മര്യാദയായിട്ട് പെരുമാറുന്ന ഒരു പാർട്ടിയാണ്. ഘടകകക്ഷികൾക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. ഒരിക്കലും കൂടെ നിൽക്കുന്ന കക്ഷികളെ നശിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. അതിന്റെ തെളിവാണല്ലോ ഇപ്പൊ 99 സീറ്റുള്ള ഇടതുപക്ഷം ഇന്ന്, 67 സീറ്റ് CPM. ആ CPM ചെയ്ത എന്ത്? ആകെ ഒരു MLA ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം കൊടുത്തു. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. ഹലോ, എല്ലാവർക്കും കൊടുത്തോ? 2.5 വർഷം വീതം കൊടുത്തല്ലോ, എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുത്തല്ലോ. അപ്പോൾ അത് അതൊരു ശരിയായ കീഴ്വഴക്കമായിരുന്നില്ല. അത് വേണമെങ്കിൽ ഈ ഒരു MLA ഉള്ള മന്ത്രിമാർക്ക് കൊടുക്കാതിരിക്കാമായിരുന്നു. 67 MLAമാരുള്ള CPM എന്തിനാ ഈ ഒരു MLAമാരോട് പറയാൻ പോകേണ്ടത്? അവര് CPI കൂടെ ആകുമ്പോൾ തന്നെ പരിപൂർണമായിട്ട് ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ അത് CPMന്റെ ഒരു ധാർഷ്ട്യമല്ല കാണിക്കുന്നത്. കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്ത് ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് CPM ആ വിട്ടുവീഴ്ച ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. രാജിവെച്ച് വന്ന 2 സീറ്റ് അത് 2 പാർട്ടിയുടെ ലീഡർമാർ, ഇടതുപക്ഷ മുന്നണിയിലെ 2-ാമത്തെ ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വന്റെ സീറ്റായിരുന്നു ഒന്ന്. 2-ാമത്തത് 3-ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണിയുടെ സീറ്റ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഈ 2021 ഇടതുപക്ഷ മുന്നണിയുടെ അധികാരം ലഭിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ കാരണക്കാരത് നല്ലൊരു പങ്കുവരെ കേരള കോൺഗ്രസ് പാണി ഗ്രൂപ്പാണ്. ആ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് CPM ആ ത്യാഗത്തിന് തയ്യാറായത്. ത്യാഗമല്ലത്, കൂടെ നിൽക്കുന്നവരെ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുകയും അവരെ അവഗണിക്കാതിരിക്കുകയും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ചെറുതാക്കാതിരിക്കുകയും ചെയ്യുന്ന CPMന്റെ എക്കാലവുമുള്ള നയമാണത് കൂടെയുള്ള ഘടകം. ഇവിടെ തന്നെ നമുക്ക് തന്നെ അറിയാം, ഇതിനകത്തുള്ള എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനമില്ലാത്ത അണികളില്ലാത്ത പാർട്ടികളുണ്ട്. നേതാക്കന്മാർ മാത്രമല്ല, അവർക്കും എല്ലാം മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നുണ്ട്. സീറ്റ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, CPMന്റെ അണികൾ ഇറങ്ങി ജയിപ്പിച്ചാണ് അവർ കൊണ്ടുവരുന്നത്. കാര്യം അവർ മത്സരിക്കുന്ന പല മണ്ഡലങ്ങൾ, ചിലർക്കുണ്ട് അണികൾ, എല്ലാവർക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല, ഇടതുമുന്നണിയിലെ 1-2 പേര്, അവർക്കൊന്നും മണ്ഡലത്തിലൊന്നും അവരുടെ കമ്മിറ്റികൾ പോലും ഇല്ല. പക്ഷെ അവർക്ക് സീറ്റ് കൊടുക്കുകയും അവർക്ക് വേണ്ടി CPMന്റെ അണികൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ജയിപ്പിച്ച് വന്ന് ഈ നിയമസഭയിൽ MLA മന്ത്രിയും ഒക്കെ ആയിരുന്നു. അത് ഇടതുപക്ഷ മുന്നണി ചെയ്യുന്നതാണ്, വേറൊരു പാർട്ടിയും അങ്ങനെ ചെയ്യില്ല. കോൺഗ്രസ് ഒക്കെ എന്താ ചെയ്യുന്നത്? ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുക, അവിടെ റിബല് നിർത്തുക. അപ്പൊ കോൺഗ്രസും തോക്കും, റിബലും തോക്കും, റിബലിന് ചിഹ്നവും കൊടുക്കും കോൺഗ്രസ്. ഇപ്പൊ ത്രിതല പഞ്ചായത്ത് വരാൻ പോകുന്നു, നിയമസഭാ ലക്ഷ്യം സംഭവിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഘടകകക്ഷികൾ സീറ്റ് കൊടുത്തിട്ട് അവരെ കാലുവായിരുന്ന സ്വഭാവമുണ്ട്. എനിക്ക് തന്നെ അറിയാം, എന്റെ അടുത്തുള്ള 300 മണ്ഡലത്തിൽ നിരവധി പേര് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പോസ്റ്റിലോട്ട് കൊണ്ടുവന്ന് LDF സ്ഥാനാർത്ഥിക്ക് ചെയ്തു. ഇപ്പൊ സീറ്റ് ഘടകകക്ഷിക്ക് കൊടുത്തു, അവരെ കാലുവാരി. അത് കോൺഗ്രസിന്റെ ഒരു നയമാണ്. ഇടതുപക്ഷ മുന്നണിക്ക് അങ്ങനെ ഒരു നയമില്ല. ഇലക്ഷനെ നേരിടുമ്പോൾ പരിപൂർണമായിട്ട് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി പാർട്ടിയുടെ മിഷനറി പരിപൂർണമായിട്ട് ഉപയോഗിച്ച് സമ്പത്തും ആളും എല്ലാം ചെലവാക്കി ഈ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ ജയിപ്പിച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ അവർക്ക് അർഹമായ പ്രാതിനിധ്യം, മുന്നണിയിൽ ഒരു സംഘർഷം ഉണ്ടാകാതെ എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഇടതു മുന്നണി അതിന്റെ കെട്ടുറപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി
ഇവിടെ പലരും കുറുക്കൻ കുറുക്കൻ ചോര കുടിക്കാനായിട്ട് കാത്തുനിന്ന് ആടിനെ തമ്മി കൂട്ടിയിടിച്ച് ചോര കുടിക്കാത്ത കുറുക്കന്മാർ ഒത്തിരിയുണ്ട്. ഞങ്ങൾ ഈ സീറ്റ് കൊടുക്കാതിരുന്നത് ഈ RJDക്ക് എപ്പോഴാണ് മന്ത്രിസ്ഥാനം കൊടുത്തത്? RJDക്ക് കൊടുക്കാത്തതിന്റെ കാര്യത്തിലേക്ക് ഞാൻ ഈ ചർച്ചയിലൂടെ പറയുന്നില്ല. അതിനകത്ത് മറ്റു ചില നിങ്ങൾ ആരും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മറ്റ് ശ്രീകുമാരനൊക്കെ അറിയാവുന്ന കാര്യമുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഒരു ഇടതുമുന്നണിയുടെ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റും. അല്ല, അവരായിരുന്നല്ലോ, അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നില്ല, മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല, അവർക്കൊരു കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ട്? അതവരുടെ പാർട്ടിയിലെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ തൽക്കാലം ഈ ചർച്ചയിൽ പറയുന്നത്, ഒരുപക്ഷെ എന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ശ്രീകുമാരനൊക്കെ നല്ലതുപോലെ അറിയാമായിരിക്കും എന്തുകൊണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നുള്ളത്. ബാക്കി അതുപോലെ തന്നെ ഒരു MLA അവരെക്കാൾ ചെറിയ പാർട്ടിക്കാണല്ലോ. രാമേന്ദ്രൻ കടന്നപ്പള്ളി ആയാലും മറ്റു പാർട്ടികളായാലും ഒക്കെ സീറ്റ് കൊടുത്തില്ല. അതിനകത്ത് കുറച്ച് അണികളൊക്കെ ഉള്ള ഒരു പാർട്ടി, ഒന്നുണ്ട് പാർട്ടിയുണ്ട്. ബാക്കി ഒരണികൾ പോലും ഇല്ലാത്തവർക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുത്തു. അതിനേക്കാൾ അണികളുള്ള ഒരു പാർട്ടിയാണ് അവര്. പക്ഷെ കൊടുക്കാതിരുന്നതിന് അവരുടെ പാർട്ടിയിൽ തന്നെ ചില കാരണങ്ങളുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നോട് ചോദ്യം ചോദിച്ചാലും അറിയാവുന്ന കാര്യമാണ്. അത് അതിലേക്ക് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ശരി. അതുകൊണ്ട് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അതായത് ഒരു വശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി, മറുവശത്ത് ഈ അവസരത്തിൽ ഘടകകക്ഷികളെ പിണക്കാനാവില്ലെന്ന അവസ്ഥ. പക്ഷേ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ പറയുന്നത് അത് എല്ലാ കാലത്തും CPM ഘടകകക്ഷികളെ ആവോളം സ്നേഹിച്ചിട്ടുണ്ട്, അർഹമായത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഈ തീരുമാനം അസാധാരണമല്ലാതെ മറ്റെന്താണ്? അല്ല, അതിലൊരു തമാശയുണ്ട്. CPMന്റെ കൂടെ പോയ ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരെടുത്ത് പരിശോധിക്കും. RJD എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനതാദൾ S എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ ജനതാ പാർട്ടി, പഴയ സോഷ്യലിസ്റ്റ് പാർട്ടി, ഒരു കാലത്ത് മലബാറിൽ വളരെ ശക്തിയുണ്ടായിരുന്നു, മധ്യ തിരുവിതാംകൂറിൽ വളരെ ശക്തിയുണ്ടായിരുന്നു, അതോടൊപ്പം തെക്ക് അങ്ങ് തിരുവിതാംകൂറിലും നല്ല ശക്തിയുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. ആ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾക്കറിയാം. ഒന്നോ രണ്ടോ MLAമാരുള്ള രണ്ടോ മൂന്നോ ഗ്രൂപ്പായി. അവർക്ക് രാജ്യസഭാ സീറ്റില്ല, ലോകസഭാ സീറ്റ് കൊടുക്കാറില്ല. ആ പഴയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഏതാണ്ട് നാമാവിശേഷമായി. ഇനി CPI, എന്താ CPIന്റെ അവസ്ഥ? CPI 4 സീറ്റിൽ മത്സരിക്കാറുണ്ടായിരുന്നു, പണ്ടൊക്കെ 2-3 ലോക്സഭാ സീറ്റുകൾ കിട്ടിയിരുന്നു. ഇപ്പം CPI കേരളത്തിൽ ലോക്സഭയിൽ ജയിക്കാത്ത, എനിക്ക് തോന്നുന്നത് 3-ാമത്തെ തിരഞ്ഞെടുപ്പോ 2-ാമത്തെ തിരഞ്ഞെടുപ്പോ ആണ്. അതോടൊപ്പം CPIയുടെ MLAമാരുടെ എണ്ണത്തിലുണ്ടായ പതുക്കെ പതുക്കെ ഉണ്ടാവുന്ന അതിൻ്റെ താഴോട്ടുള്ള പോക്ക്, ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് പോകാത്ത ആളെ അയക്കാത്തൊരു പാർട്ടിയായി. 2 തവണയായി തമിഴ്നാട്ടിൽ നിന്നാണ് പോകുന്ന ആൾ. തമിഴ്നാട്ടിലെ സ്ഥിതി നമുക്കറിയാം. DMK ചിഹ്നത്തിൽ മത്സരിക്കാത്ത ഒരു സാഹചര്യം, അത്രയേ ഉള്ളൂ. DMK മുന്നണിയിൽ ആ DMK എന്ന പാർട്ടിയുടെ മാത്രം കൃപ കൊണ്ട് ജയിച്ചു പോകുന്നൊരു സാഹചര്യം. ബംഗാളിൽ CPI ഇല്ല, ത്രിപുരയിൽ CPI ഇല്ല, അവിടെ CPMും ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് CPIക്കുള്ളത്. ഇങ്ങനെ പണ്ട് കാലത്ത് CPMന്റെ കൂടെ ഉറച്ചു നിന്ന പാർട്ടികൾ ഇനിയിപ്പോൾ RSP എന്താ, ഒരു കഷ്ണം UDFന്റെ കൂടെ പോയി, ഇവരുടെ കൂടെ നിന്ന കഷ്ണം, ആ കഷ്ണത്തിന് ഇപ്പോൾ ലോക്സഭയിൽ ആരുമില്ല. നിയമസഭയിൽ 1-ോ 2-ോ ആളുണ്ട്, അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറം അവരും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പണ്ട് കാലത്ത് ഇടതുമുന്നണിയിൽ നിന്നിരുന്ന പല ഘടകകക്ഷികളും ഇന്ന് ഇല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, വളരെ ശുഷ്കമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആ മുന്നണി തുടരുന്നിടത്തോളം കാലം അവരുടെ ഗ്രാഫ് താഴോട്ടാണ്. അവർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. പിന്നെ ഇപ്പോൾ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CPM ചെറിയ സമ്മർദ്ദത്തിലാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 1 സീറ്റാണ് കിട്ടിയത്, ഇത്തവണ 1 സീറ്റാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ ഒരു ആശ്വാസമുണ്ടായിരുന്നു, 19-ൽ 20-ൽ 19 കോൺഗ്രസ് മുന്നണിക്കാണ് കിട്ടിയത്. ഇത്തവണ ആശ്വാസമല്ല, ഭയങ്കര ബേജാറുണ്ട്. കാരണം 20 സീറ്റിൽ 1 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിരിക്കുകയാണ്. അത് വലിയ ഒരു ബേജാറുണ്ടാക്കിയിട്ടുണ്ട്. 20% വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുള്ള കനത്ത രാഷ്ട്രീയ തിരിച്ചടിയിൽ ആ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഘടകകക്ഷികളെയൊക്കെ കൂടെ നിർത്തി
മുന്നണി സജീവമാക്കി മുന്നോട്ട് പോകേണ്ടത് ഒരു രാഷ്ട്രീയപരമായ ഗതികേട് കൂടിയാണ്. അതുകൊണ്ടാണ് അവർ രണ്ട് സീറ്റും ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. പിന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി അറിയാലോ, ആ പാർട്ടി ഇപ്പോൾ ലോക്സഭയിലും തോറ്റിരിക്കുകയാണ്. കോട്ടയത്ത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ലോക്സഭയിൽ അവരില്ലാത്തൊരു സാഹചര്യത്തിൽ രാജ്യസഭയിലും കൂടി ഇല്ലെങ്കിൽ ആ പാർട്ടി തന്നെ കേരളത്തിൽ പിന്നെ നിയമസഭയിൽ മാത്രം ഒന്നോ രണ്ടോ സീറ്റുള്ളൊരു പാർട്ടിയായി മാറും. കാരണം ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പാർട്ടി നേതാവിന് എം എൽ എ ആവും മുഖ്യമന്ത്രി അല്ലെ മന്ത്രി ആവാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ രണ്ട് ആ പാർട്ടിയും വലിയ ഒരു ഗതികേടിലാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ സർവൈവ് ചെയ്യാനുള്ള നിലനിന്ന് പോകാനുള്ള ഒരു എന്താ പറയുക പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ മാത്രമാണ്. ശരി, ശ്രീകുമാർ, അതായത് മുൻപും എൽ ഡി എഫ് വല്ലാതെ തോറ്റുപോയിട്ടുണ്ട്, പക്ഷേ തിരിച്ചു വന്നിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഒരു സീറ്റ് നേടുന്നു. അത് ഏകപക്ഷീയമായ വിജയം, അങ്ങുകൂടി ഉൾപ്പെടുന്ന മണ്ഡലത്തിലാണത്. ഏകപക്ഷീയമായ വിജയം സുരേഷ് ഗോപിയിലൂടെ നേടുന്നു, വിജയിക്കുന്നു. ഇത്തവണത്തേത് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് സി പി എം. അതായത് കാൽച്ചുവട്ടിലെ മണ്ണ് വല്ലാതെ ഒഴുകിപ്പോകുന്നുവെന്ന് അവർ തിരിച്ചറിയാതെ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ ആപത്ത് കാലത്തുള്ള കീഴടങ്ങലാണോ സി പി എമ്മിൻ്റേത്? നോക്കൂതേ, ആപത്ത് കാലത്തുള്ള കീഴടങ്ങലിനേക്കാൾ കൃഷ്ണരാജൻ അറിയാമല്ലോ. സി പി എം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇന്നവർ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്, സംഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട്. ഇന്നിപ്പോൾ ജി സുധാകരൻ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിൽ പി ജയരാജൻ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിങ്ങനെ ഓരോരോ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് അവർ പോകും. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ശൈലി മാറ്റാതെ ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. ശൈലി മാറ്റില്ല എന്ന ഒരു വാശിയിലാണ് അവരുടെ ചില നേതാക്കൾ നിൽക്കുന്നത്. ഇവിടെ രാജ്യസഭയിലേക്ക് സി പി എം സീറ്റ് ഘടകകക്ഷികളായ സി പി ഐക്കും കേരള കോൺഗ്രസ് ജോസ് കെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം കൃത്യമായി രാജു അബ്രഹാമിനെ മത്സരിപ്പിക്കാത്തതിലുള്ള അമർഷം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. കുറിലോസിനെ പരിഹസിച്ചപ്പോൾ അതിന് മറുപടിയായി തിരുവല്ലയിലെ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞു. ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതാദ്യമായി അല്ല, അത് കായംകുളത്ത് നമ്മൾ കണ്ടില്ലേ? കായംകുളം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. കായംകുളത്തെ വിഭാഗീയത അത് സി പി എമ്മിൽ ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു പേർക്ക് സീറ്റ് മറ്റേ രാജ്യസഭാ സീറ്റ് കൊടുത്തപ്പോൾ അതൊരു ത്യാഗമായിട്ട് കാണുകയാണ്. അത് ത്യാഗമല്ലത്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിൽ പ്രശ്നമുണ്ടാവും സീറ്റ് കിട്ടിയില്ലെങ്കിൽ. കാരണം ജോസ് കെ മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ അവർക്ക് രണ്ട് എം പിമാരുണ്ടായിരുന്നു, ഒന്ന് ജോസ് കെ മാണിയും ഒന്ന് നമ്മുടെ ഇപ്പോൾ കോട്ടയത്തെ പരാജയപ്പെട്ട നേതാവും. അപ്പോൾ ഈ രണ്ട് പേർക്ക് വന്ന് സി ചാഴികാടൻ ഈ രണ്ട് പേർക്ക് വന്ന് എം പി സ്ഥാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു എം പി സ്ഥാനം ഇല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രശ്നമുണ്ടാകും, ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ അത് പ്രശ്നമുണ്ടായാൽ പിന്നെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ നോക്കൂ, ജോസ് കെ മാണിക്ക് പാലാ അസംബ്ലി മണ്ഡലം ഇല്ല, കോട്ടയം ലോക്സഭാ മണ്ഡലവും ഇല്ല. അത് പാലാ അസംബ്ലി മണ്ഡലം യു ഡി എഫിൻ്റെ കയ്യിലാണ്, കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ നിന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എമ്മിന് വന്നുപോയി. അത് ജോസ് കെ മാണിക്ക് കൊടുത്തില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി പിളരുന്നത് മാത്രമല്ല, ജോസ് കെ മാണിയുടെ പാർട്ടി പിളർന്നാൽ അത് എൽ ഡി എഫിന് ക്ഷീണമാകും. അപ്പോൾ ഗതി കെട്ടു. ഇപ്പം സി പി എം വല്ലാത്തൊരു അവസ്ഥയിലായപ്പോൾ ആ സീറ്റ് കൊടുത്തതാണ്. അതൊരു ത്യാഗമായിട്ടോ ഒന്നുമല്ല, കീഴടങ്ങലായിട്ടും ഞാൻ കാണുന്നില്ല. കാരണം ജോസ് കെ മാണിയെ കൂടെ നിർത്തേണ്ടത് ജോസ് കെ മാണിയുടെ കൂടെ ആവശ്യമാണ്. അപ്പോൾ അവർക്ക് തൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടു, പക്ഷേ ഈ രക്ഷപ്പെടൽ താൽക്കാലികമാണ്. കാരണം ഇടതുമുന്നിൽ നിന്നതുകൊണ്ട് ഗുണമില്ല എന്ന തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് അവിടെ 10,65,000-70,000 വോട്ടുകളൊക്കെ കണ്ടാണ് ജയിച്ചത്. ജോസഫ് ഗ്രൂപ്പിനൊരു ഒരു ഊർജ്ജം വന്നിരിക്കുകയല്ലേ? അതും ഏത് കാലത്ത്? ഇലക്ഷൻ കാലത്ത് അറിയാമല്ലോ. സജീവ് മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞ അവിടുത്തെ കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖനായ നേതാവ് ഇടക്കാലത്ത് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അങ്ങനെ എഴുതുന്നുണ്ട്. ഇപ്പോഴത്തെ സി പി ഐയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം
പാർട്ടി എന്തിന് സി പി എമ്മിന് വഴങ്ങി നിൽക്കുന്നു എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സി കെ ചന്ദ്രപ്പന്റെ കാലത്തും അതിനുശേഷം ഒരു വലിയ ഭാഗവന്റെ കാലത്തും ഒരു പരിധി വരെ പന്നിയം രവീന്ദ്രന്റെ കാലത്തുമൊക്കെ സി പി ഐ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. കാനരാജേന്ദ്രൻ ആദ്യകാലത്ത് പറഞ്ഞിരുന്നു, പക്ഷേ പിന്നീട് ഇത് പറയാതായപ്പോൾ സി പി ഐയുടെ മേൽ കുതിരകയറലായി സി പി എമ്മിന്. ഇപ്പോൾ കിട്ടിയ അവസരമാണ്, ഞങ്ങൾക്കുള്ള രാജ്യസഭാംഗം ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ അത് കൊടുത്തേ മതിയാകൂ. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സി പി ഐക്ക് ദേശീയ തലത്തിൽ സി പി ഐയുടെ നിലപാടും കേരളത്തിലെ സി പി എമ്മിൻ്റെ നിലപാടും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് സി പി ഐ സി പി എം ഉള്ളപ്പോൾ സി പി ഐ എന്തിന് എന്ന് ചിന്താവാരിയെ ലേഖനം എഴുതിയിരുന്നു സി പി എമ്മിൻ്റെ നേതാവ്. ആ 2 കോടി വേണോ ചെങ്കോടി മടക്കി വെച്ച് സി പി ഐ പിരിച്ചു വിട്ടൂടെ എന്ന് ചോദിച്ച സി പി എമ്മിൻ്റെ ചിന്താവാരികയിലാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് സി പി ഐക്ക് വളരെ മുറിവേറ്റ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരും വാശി പിടിച്ചു ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടണം. അപ്പോൾ പിന്നെ ആർ ജെ ഡിയുടെ വിഷയമാണ്. ആർ ജെ ഡിക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നതെന്ന് നേരത്തെ ശ്രീ ബലദേവ് പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം എന്താണ്, ഒരു സീറ്റേ ഉള്ളൂ, അത് കെ പി മോഹനാണ്. കെ പി മോഹനൻ യു ഡി എഫിനൊപ്പമായിരുന്നു. അപ്പോൾ കെ പി മോഹനൻ യു ഡി എഫിനൊപ്പമായിരുന്നപ്പോൾ ആ മോഹനന് മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി ആർ ജെ ഡി ബാധിച്ചല്ലേ എന്നുള്ള സത്യമാണ്. അത് ബാധിക്കാതിരുന്നത് അവർക്ക് ദോഷം ചെയ്തു. ഇപ്പോൾ ആർ ജെ ഡിക്ക് ഒരു സ്ഥാനവുമില്ല. ഇനിയിപ്പോൾ ആർ ജെ ഡി ഇന്ന് മുഖ്യമന്ത്രി അവരുടെ എൽ ഡി എഫ് യോഗത്തിൽ എന്താ പറഞ്ഞത്, ഇനി നമുക്ക് ഇനി ഇങ്ങനെ റൊട്ടേഷനായിട്ട് വരാം, അതായത് ഇങ്ങനെ ഒരു വട്ടം കറങ്ങി വരാം ഇങ്ങനെ ഓരോരുത്തർക്കും ആയിട്ട്. അതൊക്കെ പറയാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പ്രവർത്തിവാദത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ശരി, അതായത് ഈ ജോസ് കെ മാണി പക്ഷവും ആർ ജെ ഡിയും യു ഡി എഫിൽ മുൻപുണ്ടായിരുന്ന കക്ഷികളാണ് ഈ ശ്രേയാംസ് കുമാറൊക്കെ. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും കിട്ടാത്ത അവസ്ഥയിൽ മറുവശത്തേക്ക് ചാടാൻ അവർക്ക് 2 കക്ഷികൾക്കും വാതിൽ തുറന്നു കിടപ്പുണ്ട്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ക്യാമ്പിലുണ്ടാക്കിയ ഊർജം ചെറുതല്ല താനും. അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടാണ് സി പി എമ്മിൻ്റെ തീരുമാനമെങ്കിൽ ഈ വിട്ടുവീഴ്ച നല്ല സൂചനയല്ലേ? ഒരിക്കലുമല്ല. കാരണം മുന്നണി രാഷ്ട്രീയത്തിൽ ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഇപ്പോൾ യു ഡി എഫ് നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കുറെ അധികം കാലം എൽ ഡി എഫിന്റെ ഭാഗമായി. അതിനുശേഷമാണ് 2 ഗ്രൂപ്പും കൂടെ ലയിച്ച് യു ഡി എഫിലേക്ക് വന്നത്. അതുപോലെ അവർ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കെ പി മോഹനൻ യു ഡി എഫിൽ നിന്ന് അദ്ദേഹം മന്ത്രിയുമായിട്ടിരുന്ന ആളാണ്. 5 വർഷം അദ്ദേഹം മന്ത്രിയുമായിട്ടിരുന്ന ആളാണ്. അന്ന് 72 എം എൽ എമാരെ ഉള്ളൂ 11-16 മന്ത്രിസഭ. അന്ന് അദ്ദേഹം മന്ത്രിയുമായിട്ടിരുന്ന ആളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങള് ഇൻഡയറക്ടറായിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീമാർ പറഞ്ഞു. അത് അവരുടെ പാർട്ടിയിലെ ഒരു ആഭ്യന്തര പ്രശ്നം കൂടിയാണ്. ബാക്കി 4 പേർക്ക് ഒരു എം എൽ എ ഉള്ള 4 പാർട്ടിക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ സി പി എം ചെയ്യുന്ന കാര്യം പറഞ്ഞു. 1999 ഇതേ ഒരു ഇഷ്യൂ വന്നപ്പോൾ 3 വർഷം വീതം ആർ എസ് പിക്കും സി പി ഐക്ക് ആയിട്ട് മന്ത്രിസ്ഥാനം എം പി സ്ഥാനം കൊടുത്തു. അന്ന് 99 അങ്ങനെ 3 വർഷം പ്രേമചന്ദ്രന് എം പി സ്ഥാനം കിട്ടി. പക്ഷേ അത് തിരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നതുകൊണ്ട് 2000 അധികാരത്തിൽ വന്നപ്പോൾ 6 വർഷം 2000 മുതൽ 2006 വരെ 6 വർഷം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആയിട്ടിരുന്നു. കാര്യം അവസാനത്തെ 3 വർഷം സി പി ഐക്ക് ആയിരുന്നു. പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ രാജിവെച്ചാൽ വീണ്ടും പോകുമെന്നുള്ളത് കൊണ്ട് 6 വർഷം അങ്ങനെ കിട്ടി. അതാണ് റൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അങ്ങനെ രാജ്യസഭാ മെമ്പർ വരുമ്പോൾ 3 വർഷം കാലാവധി വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ജോസ് കെ മാണിക്ക് എം പി സ്ഥാനം കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനകത്തുണ്ടായ ശക്തമായ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി, വി എം സുധീരൻ തൊട്ട്, പി ജെ കുര്യൻ, കെ വി തോമസ്, ഇവരൊക്കെ തമ്മിലുള്ള ഗ്രൂപ്പുകൾ വന്നപ്പോൾ അന്ന് സീറ്റ് ആവശ്യപ്പെടാതിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ആ സീറ്റ് ഒരു രീതിയിൽ പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് ഉമ്മൻചാണ്ടി ചെയ്തതാണ്. കോൺഗ്രസിനകത്തുള്ള ചില ഗ്രൂപ്പുകൾ ഒഴിവാക്കാൻ അവർ ചെയ്തു. ആ എം പി സ്ഥാനവുമായിട്ടാണ് കെ എം മാണി എൽ ഡി എഫിലേക്ക് വരുന്നത്. പക്ഷെ എൽ ഡി എഫ് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയും അതിനുശേഷം വീണ്ടും എൽ ഡി എഫ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയും കാലാവധി തീർന്നപ്പോഴും വീണ്ടും അദ്ദേഹത്തിന് തന്നെ വീണ്ടും 6 വർഷത്തെ കൂടെ കൊടുത്തു. ആ കാലാവധിയാണ് ഇപ്പോഴും തുടർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ കാലാവധി തീർന്ന 2 എം പിമാർക്കും അത് മാത്രമല്ല 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ ലീഡർമാർക്കും സീറ്റ് കൊടുത്തു. പിന്നെ ഘടകകക്ഷികളെ ഒതുക്കുന്ന കാര്യം പറഞ്ഞു മുന്നണിയാടുന്ന കാര്യം. നമുക്കറിയാം ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടി ഈ ലോക്സഭാ ഇലക്ഷന് 1-2 മാസം മുമ്പ് വരെ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന പാർട്ടിയാണ്. ആ മുന്നണിയിൽ നിന്ന് ചാടിയാണ് ഇപ്പോൾ എൻ ഡി എയിലേക്ക് വന്ന് ബീഹാറിലേക്ക് മുന്നണിയുടെ ഭാഗമായിട്ട് മാറിയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ എൻ ഡി എ എന്ന് പറയുന്ന കക്ഷി നരേന്ദ്രമോദി ഇപ്പോൾ മന്ത്രിസ്ഥാനം പങ്കുവച്ചു, ഘടകകക്ഷികൾ എന്തൊക്കെ ആവശ്യമുയർത്തി, ആർക്കെങ്കിലും ഒരു പ്രധാന വകുപ്പ് കൊടുത്തു? ടി ഡി പിക്ക് 16 എംപിമാരുണ്ട്, പ്രധാന വകുപ്പ് എന്തെങ്കിലും കൊടുത്തു? ജനതാദൾ യുണൈറ്റഡ് അങ്ങനെ സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ.
ഒന്നും സംഭവിച്ചില്ല, കൊടുത്തത് ഏറ്റുവാങ്ങിയവർ. കാലക്രമേണ സംഭവിച്ചോളൂ, കേരളത്തിൽ സംഭവിച്ചതുപോലെ കാലക്രമേണ. നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ പ്രതീക്ഷയല്ലേ. ഞാൻ വരട്ടെ, ശിവസേനയ്ക്ക് 7 MP ഉണ്ടായിരുന്നു, അവർക്കൊരു സഹമന്ത്രിയാണ് കൊടുത്തത്, ക്യാബിനറ്റ് റാങ്ക് പോലും കൊടുത്തില്ല. അപ്പോൾ ഇവര് 3 പേരും ശക്തമായിട്ട് സീറ്റുകൾ ചോദിച്ചു കൊടുത്തില്ല. 2 MP ഉള്ള ജനതാദൾ എസിന് ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു കർണാടക. അപ്പൊ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ സമയത്ത് ഒരു രീതിയാണ്. എന്തിനാണ് 16 MP TDPക്ക് എന്തുകൊണ്ടൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തില്ല? 12 MP JDUവിന് എന്തുകൊണ്ടൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തില്ല? അപ്പൊ മേജർ വകുപ്പുകളെല്ലാം കൈ വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കാതെ അവരെ ഒപ്പം നിർത്താൻ പറ്റിയതല്ലേ BJPയുടെ വിജയം? അല്ല, അത് ഒപ്പം താൽക്കാലികമായി നിൽക്കും, ബാക്കി എത്ര നാള് പിന്നെ JDU ഒക്കെ എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാര്യം ഒരു 6 മാസം പോലും ഈ രീതിയിൽ പോയാൽ അവർ നിൽക്കുക എന്നുള്ള രീതിയിൽ യാതൊരു തർക്കവുമില്ല. കാരണം JDUവിന്റെ സ്വഭാവം ഇന്നും അതാണ്, 6 മാസം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു പാർട്ടിയാണ്. അതവിടെ നിൽക്കട്ടെ, എത്ര നാൾ നിൽക്കുമെന്ന്. അപ്പൊ ഞാനിത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ശിവരാം ചേട്ടൻ പറഞ്ഞതുപോലെ ഘടകക്ഷികളെയൊക്കെ ഒതുക്കുന്നതിൽ, ഘടകക്ഷികളെ ഒതുക്കുക മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളെ ഭരണത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് EDയും CBI ഒക്കെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ MLAമാരുടെയും MPമാരുടെയും പേരിൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്ന് അവരെ BJPയിൽ ചേർക്കുക. ഇവർ BJPയിലേക്ക് വന്നവരെല്ലാം ആരാണ് പ്രതിപക്ഷത്തുനിന്ന്? അവരുടെ എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്ന് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ കേസ് എടുക്കുകയോ ചെയ്ത്, അജിത് പവാർ ആയാലും അങ്ങനെയുള്ള ആരായാലും നിങ്ങളുടെ പല മുഖ്യമന്ത്രിമാരും ആസാമിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവരൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ചെന്ന് കേസ് എടുത്തവരാണ് ഇപ്പോൾ BJP നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെ തകർക്കുക, അവർക്കെതിരെ കേസെടുക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിനുശേഷം അവർ BJPയിൽ വരുമ്പോൾ അതെല്ലാം ഇല്ലാതാക്കുക. അപ്പൊ ഘടകകക്ഷികളെ ഇല്ലാതാക്കുന്നതിൽ ഒട്ടും മോശമുള്ള ഒരു പാർട്ടിയല്ല. ശരി, അഡ്വക്കേറ്റ് VP പത്മനാഭൻ, അതായത് CPM ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് അറിയാം, ആ അവസ്ഥയെ കൃത്യമായി മുതലെടുക്കുകയായിരുന്നു ജോസ് കെ മാണി പക്ഷവും CPI. അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പം ഇവിടെ JDUവിൻ്റെയും ശിവസേനേൻ്റെയും TDPന്റെയും ഒക്കെ കാര്യം പറഞ്ഞു. നിങ്ങൾ അവരുടെ അവസ്ഥയും CPI ജനതാദളിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എവിടെ പോവാനാ CPI? എവിടെ പോവാനാ? ഒന്നുമില്ല, CPIക്ക് എവിടെയും പോവാനില്ല. അതുപോലെയാണോ JDU? അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം കൊടുത്തു, ക്യാബിനറ്റ് മന്ത്രി കൊടുത്തു ലല്ലൻ സിംഗിന്, ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് പൗൾട്രി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 10,000 കിലോമീറ്റർ വരുന്ന ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ വലിയ ഒരു എന്താ പറയുക സംവിധാനമാണ് നമ്മുടെ കടലോരം മത്സ്യബന്ധനം. ഇന്ത്യൻ്റെ കടലോരം അറിയാലോ, ഇന്ത്യ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അത്രയും ദീർഘനീളമുള്ള കടലോരം ഉൾപ്പെട്ട മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, നമുക്ക് ആടുമാട് വളർത്തൽ ഇന്ത്യയിലൊരു വലിയ സംഭവമാണ്. അതുപോലെ പക്ഷി വളർത്തൽ, ഇതൊക്കെ ഉൾപ്പെട്ട വകുപ്പാണ് ജനതാദളിന് കൊടുത്തിരിക്കുന്നത്. TDPക്കും 2 ക്യാബിനറ്റ് മന്ത്രിമാർ വന്നിരിക്കുന്നു. 36 വയസ്സുള്ള ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ ക്യാബിനറ്റ് മന്ത്രി അവരുടേതാണ്. അതോടൊപ്പം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ശക്തരാണ്, ഇവർക്ക് മറ്റു മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഉള്ള ശേഷിയുള്ളവരാണ്. അതോടൊപ്പം ശിവസേന 36-38 MLAമാരുടെ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നു, ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി കൊടുത്തിരിക്കുന്നു. ആർക്കെങ്കിലും പരാതി പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ഒരു സീറ്റ് മാത്രമുള്ള അജിത് പവാറിൻ്റെ പാർട്ടിക്ക് മാത്രം, ബാക്കി എല്ലാവരും സംതൃപ്തരാണ്. പക്ഷേ ഇതല്ലല്ലോ CPIക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. CPI എന്ന പാർട്ടി വല്ലാത്തൊരവസ്ഥയിലാണ്. ഏതാണ്ട് ഈ RJD എന്ന് പറയുന്ന പാർട്ടിയും അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അവർ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ചില പ്രത്യേക സാമുദായിക കാരണങ്ങൾ കൊണ്ടാണ് ഈ ഈ വലതു മുന്നണി വിടുന്നത്. വെറും ഗ്രൂപ്പിസം മാത്രമൊന്നുമല്ല. ഇപ്പോൾ 2014 മുതൽ 2019 വരെ ഭരിച്ച മോദി സർക്കാർ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു. 10% വരുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സംവരണം കൊടുത്തു. അത് കേരളത്തിൽ പിണറായി സർക്കാർ അത് നിയമസഭയിൽ പാസാക്കി. കാരണം ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് അത് ഇന്ത്യയിലെ പകുതിയിലധികം നിയമസഭകൾ പാസ്സാക്കണം. അപ്പോൾ അത് കേരളത്തിൽ പിണറായി ഉടനെ തന്നെ പാസ്സാക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് കത്തോലിക്ക വിഭാഗം, അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഓർത്തഡോക്സുകാർ, അതിൻ്റെ ഗുണഭോക്താക്കളാണ് യാക്കോബക്കാർ, മാറത്തോമക്കാർ. അത് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ ഏതാണ്ട് 60%, 70% ആൾക്കാരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്.
ഇത് എതിർത്തത് മുസ്ലിം ലീഗാണ്. ഇത് മുസ്ലിം ലീഗ് ഇതിനെതിരെ കേസിന് പോയി സുപ്രീം കോടതിയിൽ, സുപ്രീം കോടതിയെ തള്ളിയ വേറെ വിഷയം. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാമുദായിക കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അവർ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ വന്നത്. വെറും രാഷ്ട്രീയപരമായ കാരണങ്ങൾ മാത്രമല്ല, സാമുദായിക കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി അവർക്കൊന്നും ചെയ്യാനില്ല, നിസ്സഹായരാണ് അവർ. അപ്പോൾ സി പി എം മാത്രമല്ല, ഈ രണ്ട് ഘടകകക്ഷികളും നിസ്സഹായരാണ്. നിസ്സഹായരുടെ ഒരു ഒത്തുതീർപ്പ്, അതാണ് ഈ രണ്ട് രാജ്യസഭാ സീറ്റ് ഘടകകക്ഷികൾക്ക് സി പി ഐക്കും കേരള കോൺഗ്രസ് മാണിക്കും കൊടുത്തതിനെ നിസ്സഹായരുടെ ഒരു ഒത്തുതീർപ്പ്. അതായത് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലേ ഇവിടെ പ്രസക്തരായി നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും ഉണ്ടായതാണ്. യെസ്, അതായത് സി പി എമ്മിന് മാത്രമായിരുന്നില്ല നിസ്സഹായ അവസ്ഥ, മറിച്ച് രാജ്യസഭയിലെങ്കിലും ഒരു സീറ്റ് നേടേണ്ട അവസ്ഥയുണ്ടായിരുന്നു കേരള കോൺഗ്രസിന്, സി പി ഐക്ക്. കേരളത്തിൽ മറ്റൊരു പ്രതിനിധിയും അവർക്കില്ലല്ലോ. ആ വാക്കൊന്നുകൂടി പറയട്ടെ, നിസ്സഹായരുടെ ഒത്തുതീർപ്പ് എന്നാണ് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ പറഞ്ഞു നിർത്തിയത്. ഇതുമാത്രമാണോ കാരണം? കേരള കോൺഗ്രസിന് കോട്ടയം രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഗ്രിപ്പ് ഇല്ലാതായതും ഒരു കാരണമല്ലേ?